കയ്യിലേക്ക് കൂടുതൽ വരാം. ഒരു കോൾ ഉണ്ട്. ഹലോ ഹലോ, വെൽക്കം ടു ദ പ്രോഗ്രാം. ആരാണ്? മാഡം, എന്റെ പേര് ഉമ ഉമ എവിടെ നിന്നാ വിളിക്കണേ? വണ്ണം ഉള്ള ആളാണോ? ഒത്തിരി വണ്ണം ഉണ്ട്. അപ്പൊ വണ്ണം കുറയ്ക്കണം. അത് വലിയൊരു, കാരണം ഈ കഴുത്തിന് ചുറ്റും കറുപ്പ് എന്ന് പറയുന്നത് കൂടുതൽ തടി വെക്കുമ്പോൾ. പിന്നെ നമ്മൾ സാറിന് മെലിഞ്ഞ കുട്ടികൾക്കും ഈ കറുപ്പ് വരും. അതെന്ന് പറഞ്ഞാൽ ഈ മാലയൊക്കെ ഒരുപാട് വലിയ കട്ടിയുള്ള ആർട്ടിഫിഷ്യലൊക്കെ ഇടുന്നതുകൊണ്ടാണെന്ന് പറഞ്ഞു. തടി നന്നായിട്ട് കുറയ്ക്കണം. അത് കഴിഞ്ഞാൽ ആദ്യം ചെക്ക് ചെയ്യേണ്ടത് കൊളസ്ട്രോൾ ഒക്കെ ഉണ്ടോ, തൈറോയ്ഡ് ഉണ്ടോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. അതുപോലെ നമുക്ക് വീട്ടിൽ ഇരുന്ന് ചെയ്യാൻ പറ്റുന്നത് കുറച്ച് തൈര്, പാൽപ്പൊടി, നാരങ്ങ നീര്, അത് ദിവസവും ഒന്ന് കുളിക്കുന്നതിന് മുമ്പ് ഒരു 15-20 മിനിറ്റ് ഇടുക. ഇതെല്ലാം ചെയ്യേണ്ടതിന് എഫക്റ്റ് വരുന്നത് കേട്ട പറഞ്ഞ കേട്ടോ. അതാ ഞാൻ പറഞ്ഞ ഒന്ന് കൊളസ്ട്രോൾ, തൈറോയ്ഡ് ഒന്ന് ചെക്ക് ചെയ്യണം. ചെക്ക് ചെയ്തിട്ടുണ്ടോ? തൈറോയ്ഡ് ചെക്ക് ചെയ്തിട്ടുണ്ടോ? ഇല്ല. അപ്പൊ പിന്നെ തടി വെക്കുന്നതിന്റെ കൊണ്ടായിരിക്കാം, എന്തെങ്കിലും ഹോർമോൺ ചേഞ്ചിൽ ഉണ്ടാകുന്ന തടി ആയിരിക്കാം അത്. അതല്ലെങ്കിൽ എക്സസൈസ് ഒന്നും ഇല്ലാതെയും ഇരുന്നാലും നമുക്ക് തടി വരും. അതുകൊണ്ട് ഇത് കുറയ്ക്കാൻ അതെന്ത് എക്സസൈസ് ചെയ്യുക. അതിന്റെ കൂടെ നമ്മൾ ഈ ഞാൻ പറഞ്ഞ പാക്കില്ലേ, മനസ്സിലായോ? അത് പാൽപ്പൊടിയും തൈരും നാരങ്ങാ നീരും, അത് കഴുത്തിന് കറുപ്പുള്ള എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് ഇടാൻ, കറുപ്പ് കാരണം കയ്യിലെ കറുപ്പ്, കഴുത്തിലെ കറുപ്പിനൊക്കെ ഈ പാക്ക് നല്ലതാണ്. ഒരു 3 weeks കൊണ്ടൊക്കെ നമുക്ക് അതിന് വ്യത്യാസം വരും കേട്ടാ. മനസ്സിലായോ? ആ ശരി, ഓക്കെ, താങ്ക് യു, താങ്ക് യു ഫോർ കോളിംഗ്. അതെ, അപ്പോൾ നമ്മുടെ അവക്കാഡോ, അവക്കാഡോ അതെന്ന് പറയുന്നത് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, അതുപോലെ കൊളസ്ട്രോൾ, ഡയബറ്റിക്കിനൊക്കെ നല്ല. ഇപ്പം സലാഡ്സ് എനിക്ക് തോന്നുന്നു എല്ലാ സിറ്റികളിലായിരിക്കും ഇത് കിട്ടുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇത് ശരിക്കും എല്ലാ സ്ഥലങ്ങളിലും കിട്ടുന്ന രീതിയിലാക്കണം എന്ന് ഞാൻ, കിട്ടണേ അത്ര നല്ലൊരു ഫ്രൂട്ടാണ്, ഇത്രയും ഗുണമുള്ള. എന്നുവെച്ചാൽ അത് കണ്ട് അത് കണ്ട് ഈ ഒരു അതിൻ്റെ ചിലർക്ക് ഈ അവക്കാഡോ എന്ന് പറഞ്ഞാൽ എന്താന്ന് മനസ്സിലാകുന്നില്ല. അത് നടുക്കൊരു കുരുവായിട്ട് പച്ച കളറിൽ, അതെ പച്ച കളറിൽ, അതുപോലെ നല്ലൊരു കണ്ട നല്ല ഫ്ലഷി ഫ്ലഷി ആയിരിക്കും. നമ്മൾ പൊളിച്ച് ഇങ്ങനെ പൊട്ടിച്ച് വെച്ചാൽ നടുക്കാണ് ആ വലിയൊരു കുരുവാണ്, അത് നല്ല ഫ്ലഷി ആയിട്ടുള്ള ഒരു ഫ്രൂട്ടാണത്. അത് നന്നായിട്ട് ഭക്ഷണത്തിൽ ശരിക്കും എന്നും ഞാൻ പറയുന്ന കിട്ടുകയാണെങ്കിൽ എന്നും ഉപയോഗിക്കുന്നത് നല്ലതാണ്. കുട്ടികൾക്ക് വരെയല്ലേ സ്മൂതി ആയിട്ട് ഉണ്ടാക്കാനായിട്ട്, അതായത് അതിന്റെ ഫ്ലഷ് എടുത്തിട്ട് കുറച്ച് കണ്ടൻസ് മിൽക്കോ അല്ലെങ്കിൽ പാലും കുറച്ച് പഞ്ചസാരയും ചേർത്തിട്ട് നല്ലോണം മിക്സിയിൽ അടിച്ചാൽ നല്ല സ്മൂതി ആയിട്ട് കൊടുക്കാം. അതെ അതെ, കൊടുക്കാൻ പറ്റും. ആന്റി ഓക്സിഡന്റ്, ആന്റി ഓക്സിഡന്റ് ആണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് ഗുണങ്ങളുള്ള ഫ്രൂട്ടാണ്. അപ്പോൾ ശരിക്കും നമുക്കത് എനിക്ക് തോന്നുന്നു സിറ്റികളിലെല്ലാം കിട്ടുമായിരിക്കും അല്ലേ? അതെല്ലാം ഇങ്ങനെ വില്ലൻസ് പോലെയുള്ള സ്ഥലങ്ങളിൽ കിട്ടും. അത് നല്ല ഒരു ഇതാണ്. പിന്നെ ഹെയറിന് ഒലിവ് ഓയിലും കൂടെ ചേർത്ത് ഇതിൻ്റെ ഓയിലും വാങ്ങിക്കാൻ കിട്ടുകയാണ്. അവക്കാഡോ ഓയിൽ ബെസ്റ്റാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒലിവ് ഓയിലും അവക്കാഡോ ഓയിലും കൂടി മിക്സ് ചെയ്തിട്ട് മസാജ് ചെയ്യണം. മസാജ് ചെയ്ത ഹെയർ ഫോളിന് നല്ലതാണ്. ശരി, ഓക്കെ. അതുപോലെ മുഖത്ത് പാക്ക്, ചുളിവുകൾ മാറാൻ ബെസ്റ്റാണ്. കാരണം ഇതെല്ലാം ഒരു പ്രാവശ്യം ഒരു അതാണ് ഒരു ഒറ്റ പ്രാവശ്യം കൊണ്ട് ചുളിവൊന്നും മാറിയില്ലെന്ന് പറഞ്ഞാൽ രക്ഷയില്ല. ഇത് ഇടുകയാണെങ്കിൽ എല്ലാം കുറെ സമയം, കാരണം ചുളിവുകളൊക്കെ വരുന്ന എന്തുകൊണ്ടാണ്, നമ്മുടെ ശ്രദ്ധക്കുറവ് കൊണ്ട് പല പഴകിയതായിരിക്കും. അപ്പൊ അതുകൊണ്ട് അതിനൊരു സമയം കൊടുത്താൽ നല്ല വ്യത്യാസം വരും. അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ള ഫ്രൂട്ടുകൾ ഉപയോഗിക്കുക. പിന്നെ ഉള്ളത് എന്ന് പറഞ്ഞാൽ ഓറഞ്ച് ജ്യൂസൊക്കെ നല്ലതാണ്, പക്ഷെ അത് എല്ലാ സ്കിന്നിനും നല്ലതല്ല. കുറച്ചൊരു ഓയിലി സ്കിന്നിച്ചിങ് ഉണ്ട്. പിന്നെ നമുക്ക് ഈ ഫ്രൂട്ട്സുകളെല്ലാം നമ്മൾ ഉപയോഗിക്കും, മുഖത്തിടുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. ഈ മരുന്നടിച്ച് വരുന്നതായതുകൊണ്ട് നമുക്ക് അത് എങ്ങനെയെന്ന് പറയാനൊക്കില്ല. അതുകൊണ്ട് ഫ്രൂട്ട്സൊക്കെ നമ്മൾ പാക്ക് ഇടുമ്പം കുറേ സമയം, എന്നുവെച്ചാൽ ഒരു ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ ഇട്ടാൽ മതി. കാരണം നമുക്ക് എത്രത്തോളം അതിനകത്ത് കെമിക്കൽ ഉണ്ടെന്നുള്ളതൊന്നും പറയാനൊക്കില്ല. എനിക്ക് തോന്നുന്നു ഈ അവക്കാട് പോലെയുള്ള സ്ഥലം ഫ്രൂട്ടിലൊന്നും അധികം ഇത് വരില്ല, കാരണം അത് പുറത്തുനിന്ന് വരുന്ന ഒരു ഇതാണ്. അറിഞ്ഞുകൂടാ അത് എങ്ങനെയാന്നുള്ളത്, പക്ഷെ നല്ല ഒരു ഫ്രൂട്ട് തന്നെയാണ് തീർച്ചയായിട്ടും. അതുപോലെ നമ്മളിപ്പം ഈ പാക്സ് ഇടുമ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റും. മെയിൻ ആയിട്ട് ഒന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ അലോവേറ, അലോവേറ, പിന്നെ ഒന്ന് പറയുന്നത് നമ്മുടെ ഈ നമ്മൾ വാങ്ങിക്കുന്ന തന്നെ പല ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഇതൊക്കെ ഈ പറഞ്ഞ പോലെ പാക്ക് ഏറ്റവും അവർ ഓരോരുത്തർക്കും ഓരോന്നാണ്. ഇപ്പം വെജിറ്റബിൾസിലാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും കുക്കുംബറും ടൊമാറ്റോ ഒന്നും ചേരത്തില്ല. അത് ഓയിലി സ്കിന്നിന് നോക്കണം, ഓയിലി സ്കിന്നിന് തന്നെയുള്ളൂ ഉപയോഗിക്കൊള്ളാവുന്നത്. പിന്നെ ഡ്രൈ സ്കിന്നിനാണ് ക്യാരറ്റ്. പിന്നെ നമുക്ക് ഉപയോഗിക്കാം ഇത് ഏത്തപ്പഴം, അല്ല അത് ഫ്രൂട്ടിൽ വരുന്നതാണ്, വെജിറ്റബിളിൽ വരുന്നത്.
കാരറ്റ് പിന്നെ ബീട്രൂട്ട് നല്ലതാണ്. പിന്നെ ഈ കോവയ്ക്ക നല്ല കോവയ്ക്ക നമ്മുടെ കോവയ്ക്ക ഈ പോസ് അടയാൻ നല്ലതാണ്. അപ്പൊ അങ്ങനെയുള്ള ഫ്രൂട്ട്. മറ്റേതൊക്കെ ഓയിലി സ്കിന്നിന് ഫ്രൂട്ട്സിൽ അല്ല വെജിറ്റബിൾസ്. ഫ്രൂട്ട്സിലാണെങ്കിൽ ഓറഞ്ച് മുന്തിരിങ്ങ അധികം ഉപയോഗിക്കേണ്ട, ചിലപ്പോൾ ഇച്ചിരി ഒരു ബ്ലീച്ചിങ് ഏജന്റ് ആണ്. അപ്പൊ അതുകൊണ്ട് അധികം നമ്മൾ ഗ്രേപ്സ് ഉപയോഗിക്കാതിരിക്കുന്നത് നല്ലത്. അതുപോലെ ഏത്തപ്പഴം, ഏത്തപ്പഴം ഭയങ്കര ബെസ്റ്റ്. അപ്പൊ അല്ലിങ്ങനെ ഡ്രൈ സ്കിന്നുകാർക്ക് മുടച്ചിട്ട് ചെയ്യുന്ന, ഞാൻ ഏത്തപ്പഴത്തിന്റെ തൊലിയുടെ കാര്യം പറഞ്ഞിട്ടുണ്ട്, അത് നല്ലതാണ്. പിന്നെ പഴം, എല്ലാ പഴങ്ങളും നമുക്ക് പറഞ്ഞ പോലെ രാവിലെ കഴിക്കുന്ന മാത്രമല്ല പാക്കിടാനും, അതിനും ചുളിവുകളൊക്കെ മാറാൻ നല്ലതാണ്. പഴത്തിന് അങ്ങനെ ഒരു ഗുണമുണ്ട്. അതുപോലെ അതിന് കൂടെ ഒരു ബേസ് എന്തെങ്കിലും കൊടുക്കണം, ഇച്ചിരി ഗോതമ്പ് പൊടിയോ അങ്ങനെ തിക്നെസ് കൊടുക്കണം, അല്ലെങ്കിൽ അങ്ങനെ ഒലിച്ചിറങ്ങി. അപ്പൊ തിക്നെസ് കൂട്ടാൻ നമുക്ക് ബേസിനെല്ലാം ഗോതമ്പ് പൊടി ഉപയോഗിക്കുന്നത് നല്ലതാണ്. ഗോതമ്പ് പൊടി നമുക്കൊരു ഗ്ലോ വരുത്തുന്ന ഒരു ഇത് തന്നെ. ഞാൻ ഇടയ്ക്ക് മുമ്പ് നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ദോശമാവിന്റെ കാര്യം. ഒരു പുളിച്ച ദോശമാവ് ഞാൻ ഒന്നുകൂടെ പറയാണ്, പുളിച്ച ദോശമാവ് നമുക്ക് എവിടെയെങ്കിലും പോകുന്ന എന്താന്ന് വെച്ചാൽ അതിനകത്ത് ഉഴുന്ന് സ്കിന്നിനെ ഗ്ലോ വരുത്തുന്നതാണ്. അരിപ്പൊടി, അരിപ്പൊടി നല്ലൊരു സ്ക്രബാണ്, സ്ക്രബാണ്. അതെ, അപ്പൊ ആ സ്ക്രബ് ശരിക്കും അരിപ്പൊടി വെച്ച് സ്ക്രബ് ചെയ്യുന്നത്. അപ്പൊ സ്ക്രബിങ് നമുക്ക് ശരിക്കും ഡെഡ് സെൽസ് നമുക്ക് എല്ലാം നമുക്ക് കുറേ ടാനായി കഴിയുമ്പോഴൊക്കെ നമുക്ക് സ്കിൻ ഒരുമാതിരി ആകുമ്പോൾ ഈ അരിപ്പൊടിയും പാലും വെച്ചൊന്ന് ഒരുപാട് വ്യത്യാസം സ്കിന്നിന് വരും. അതുകൊണ്ടാണ് ഇച്ചിരി പുളിച്ചിട്ട് വരുമ്പോ എന്താ പറയുക, ദോശമാവില് ഈ പുളിയുടെ ഇതെന്ന് പറയുമ്പോ ഒരു നമുക്കൊരു ബ്ലീച്ചിങ് എഫക്ട് കൂടെ കിട്ടും. എന്നാ ഇത് ബ്ലീച്ച് ആണോന്ന് ചോദിച്ചാൽ അല്ല, സ്കിന്നിൽ ദോഷം ചെയ്യത്തില്ല. അപ്പൊ ഈ ഉഴുന്നും ഈ അരിയും കൂടെ വരുമ്പം നമുക്കതിന് നല്ല ഗ്ലോ വരുത്താൻ സാധിക്കും. ഇതുപോലെ അപ്ലൈ ചെയ്ത് ഒരു 10-15 മിനിറ്റ് മസാജ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യുന്നത് നല്ലതാണ്.